തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ. സമാനതകളില്ലാത്ത മനുഷ്യ സേവനം. അതെ, അതായിരുന്നു അധികാരമേറ്റെടുത്ത നാൾ മുതൽ കോർപ്പറേഷൻ കൗൺസിലിന്റെ മുദ്രാവാക്യം. കഴിഞ്ഞ രണ്ടു വർഷത്തോളമായിട്ട് തൃശൂർ കോർപ്പറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ സൗഹൃദപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രീ ലോഡ്ജ്. കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഏത് അർദ്ധരാത്രി തൃശ്ശൂർ നഗരത്തിൽ എത്തിപ്പെട്ടാലും നമുക്ക് ആശ്രയിക്കാൻ സുരക്ഷിതമായിട്ട് ഒരു കേന്ദ്രമായിട്ട് ഷീ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് നമുക്കിവിടെ. ഞങ്ങൾ സ്ത്രീകളുടെ മുന്നേറ്റം നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം യാത്രകൾ വേണ്ടി വരുന്നുണ്ട്. മീറ്റിങ്ങുകളായാലും എക്സാമിനേഷൻസും ഇൻ്റർവ്യൂസ് അതുപോലെ കൾച്ചറൽ പ്രോഗ്രാംസ് എന്ത് പരിപാടി ആയാലും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല പല സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്രീക്വൻറ്റ് ട്രാവലിംഗ് അവരുടെ ജോബും ചിലപ്പോൾ ഡിമാൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ പകലൊക്കെ അവർ നന്നായിട്ട് പെൺകുട്ടികൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പക്ഷേ ഓവർ നൈറ്റ് സ്റ്റേ അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സ് സ്റ്റേ ചെയ്യണമെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ വളരെ സുരക്ഷിതമായ ഒരു ഇടമാണ് ഷീ ലോഡ്ജ്. നമ്മളിവിടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഫീൽ ചെയ്യും. വൈകിട്ട് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. തൃശൂർ കോർപ്പറേഷൻ്റെ 2018-19 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഭാഗത്തിലൂടെയും തുച്ഛമായ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുക കൂടിയിട്ട് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതി പ്രകാരം ആരംഭിച്ചതാണ് ഒല്ലൂക്കരയിലുള്ള ആർഒ പ്ലാന്റ്. തൃശൂർ കോർപ്പറേഷൻ 25,75,000 രൂപ പ്ലാൻ ഫണ്ട് വകയിരുത്തുകയും എന്നുവലം പദ്ധതി പ്രകാരം 15 ലക്ഷത്തോളം രൂപ ലോണെടുത്ത് ബാക്ക് എൻഡ് സബ്സിഡി ആയിട്ട് ഇൻട്രസ്റ്റ് നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഇത് 14th ഡിവിഷനിലെ കുടുംബശ്രീ അംഗങ്ങളുടെ ഒരു കൂട്ടായ സംരംഭമാണ്. ഇത് 7 കുടുംബങ്ങൾക്കുള്ള ഒരു ഉപജീവന മാർഗമായിട്ടാണ് നമ്മുടെ വാർഡ് കൗൺസിലറും കോർപ്പറേഷനും എൻയുഎൽഎമ്മും കുടുംബശ്രീ അംഗങ്ങളും കൂടി ചെയ്തു തന്നതാണ്. ഞങ്ങൾക്ക് കിണറ്റിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത്. അവിടെ നിന്ന് 2,000 ലിറ്ററിൻ്റെ ജാറിലേക്ക് വന്ന് അവിടെ നിന്ന് പിന്നെ ഈ പ്യൂരിഫിക്കേഷൻ 3 സിലിണ്ടറുകളുണ്ട്. അതിലൊരു സിലിണ്ടറിൽ കാർബൺ, ഒരു സിലിണ്ടറിൽ കരി, ഒരു സിലിണ്ടറിൽ മണലാണ്. അതിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ട് 2,000 ലിറ്ററിൻ്റെ വേറെ ക്യാനിലേക്ക് സംഭരിച്ചിട്ടാണ് ഞങ്ങൾ ടാപ്പിൽ നിന്ന് പിന്നെ 20 ലിറ്ററിൻ്റെ ക്യാനിലേക്ക് വെള്ളം എടുക്കുന്നത്.